നമസ്കാരം. കഴിഞ്ഞ ദിവസം ബീഹാർ നിയമസഭയുടെ മൺസൂൺ സെഷൻ, ആ മൺസൂൺ സെഷൻ്റെ ഏറ്റവും അവസാന ദിനത്തിൽ വന്ദേ മാതര ഗാനം ആലപിക്കുന്ന സമയത്ത് ഒരു ജനപ്രതിനിധി, ഒരു എം എൽ എ ആ ഇരിപ്പിടത്തിൽ നിന്ന് എണീക്കാതെ ഇരുന്നു കൊണ്ട് പ്രതിഷേധിച്ചത് നമ്മളെല്ലാം കണ്ടതാണ്. അതായത് എല്ലാ എം എൽ എമാരും വന്ദേ മാതര ഗാനാലാപനം നടക്കുമ്പോൾ എണീറ്റ് നിന്ന് ആദരവ് പ്രകടിപ്പിക്കുന്നു, ഒരാൾ മാത്രം പ്രതിഷേധിച്ച് തൻ്റെ ഇരിപ്പിടത്തിൽ തന്നെ ഇരിക്കുന്നു. ആർ ജെ ഡി എം എൽ എ ആയ സൗദ് അലാമാണ് ഇത്തരത്തിൽ വന്ദേ മാതര ഗാനാലാപനത്തിനെതിരെ പ്രതിഷേധിച്ചത്. ഈ പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങളിലേക്കും ഒടുവിൽ അദ്ദേഹത്തോട് പത്രപ്രവർത്തകർ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രതിഷേധിച്ചത് എന്ന് ചോദിക്കുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ഉത്തരവും നമുക്കൊന്ന് കാണാം. इसका जवाब नहीं, मतलब आप जो तमाम लोग मुख्यमंत्री ने, क्योंकि अभी हमारा देश सेकुलर मुल्क है, अभी कोई हिंदू राष्ट्र हुआ नहीं है, और ये जो राष्ट्रीय गान ये तो है नहीं, हमारा राष्ट्रीय गान जनगण मन अधिनायक जय है, इस वजह से मैं खड़ा नहीं हुआ. देखिए विधायक के साथ आप खड़े नहीं हुए थे, क्यों खड़े नहीं हुए? इसलिए कि राष्ट्रीय गान उसको मना नहीं गया. क्यों? क्यों नहीं? शुरू से थे, शुरू से जनगण मन अधिनायक. राष्ट्रीय गीत को क्या परहेज है आपको? एक बार खाली बता दीजिए, क्या परहेज है? बता दीजिए फिर चलेगा. क्या परहेज है? क्यों नहीं गाना चाहते राष्ट्रीय गीत? क्योंकि अभी हमारा ये मुल्क हिंदू राष्ट्र नहीं हुआ. कंडिले വന്ദേ മാതരം ഹിന്ദുക്കളുടെ ദേശീയ ഗാനമാണത്രേ. അത് ഇന്ത്യ എന്നതൊരു മതേതര രാജ്യമാണ്, അതുകൊണ്ട് ഹിന്ദുക്കളുടെ ദേശീയ ഗീതം ആലപിക്കാൻ കഴിയില്ല. മറിച്ച് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയാണെങ്കിൽ ഞാൻ എണീറ്റ് നിന്നേനെ, പക്ഷേ ഇതിൽ എണീറ്റ് നിൽക്കാൻ തീരെ താല്പര്യമില്ല എന്നാണ് നമ്മുടെ എം എൽ എ പറയുന്നത്. ഇത് നമ്മളെല്ലാം കേട്ടതാണ്. ഇത്തരത്തിലൊരു വിചാരമാണ് പൊതുവിൽ നമ്മുടെ ചില വിഭാഗം ജനങ്ങളുടെ ഇടയിലുള്ളത്. വന്ദേ മാതരം എന്ന് പറയുന്നത്, അതായത് ഭാരത മാതാവ് എന്ന സങ്കല്പം, ഹിന്ദു മതത്തിലെ ദുർഗാദേവിയാണ് എന്ന് പലരെയും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. പണ്ട് ബ്രിട്ടീഷുകാർ വിഭജിച്ച് ഭരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള പല നുണകളിലും ഒന്നാണിത്. ഈ വന്ദേ മാതരം ഹിന്ദുക്കളുടെ ഗീതമാണ്, അതിൽ പറഞ്ഞിരിക്കുന്നത് ദുർഗാദേവിയെയാണ്. ഇതൊക്കെ പണ്ട് ബ്രിട്ടീഷുകാർ ചില മരമണ്ടന്മാരോട് പറഞ്ഞ് വിശ്വസിപ്പിച്ച കാര്യങ്ങളാണ്. ആ മരമണ്ടന്മാരുടെ പിന്തുടർച്ചക്കാർ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. അവരും ജനപ്രതിനിധികളാണ് എന്നാണ് ഈ കാണിക്കുന്നത്. വന്ദേ മാതരം രചിച്ചതാരാണ്, എന്താണ് സാഹചര്യം എന്നെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. ബങ്കിംചന്ദ്ര ചാറ്റർജി എഴുതുന്നു, തൻ്റെ നോവലിൽ അത് ചേർക്കുന്നു. ഒടുവിൽ 1896 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിലാണ് രവീന്ദ്രനാഥ് ടാഗോർ ഈ ഗീതം ആലപിച്ചതോടുകൂടിയാണ് ഇതിന് ഒരു രാഷ്ട്രീയ പ്രാധാന്യം ലഭിക്കുന്നത്. വലിയ രീതിയിൽ സ്വാതന്ത്ര്യ സമരത്തെ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ പ്രോജ്വലിപ്പിക്കുന്നതിൽ വലിയ ഇന്ധനമായി മാറിയ ഗാനങ്ങളിൽ ഒന്നാണ് വന്ദേ മാതരം എന്ന് നമുക്കറിയാം. 1937 കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലാണ് ഈ വന്ദേ മാതരത്തെ ദേശീയ ഗീതമായി അംഗീകരിച്ചത്. അതിനുശേഷം 1950 ജനുവരി 24 ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ തന്നെ ഈ വന്ദേ മാതരം ദേശീയ ഗീതമാക്കണം എന്ന് അഭിപ്രായപ്പെട്ടിരുന്നതാണ്. ആദ്യത്തെ പ്രസിഡൻ്റ്, ആദ്യത്തെ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്രപ്രസാദ് പറഞ്ഞിട്ടുള്ളത് വന്ദേ മാതരം നമ്മുടെ ദേശീയ ഗീതമാണ്, അത് ജനഗണമന എന്ന ദേശീയ ഗാനത്തിന് ഒപ്പം അതേ സ്ഥാനം നൽകി ആദരിക്കേണ്ട ഒരു ഗീതമാണ്. കാരണം നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തെ, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തെ, സാമ്രാജ്യത്വത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഒരു വലിയ ആയുധമായിരുന്നു ഈ ഗാനം. ആയിരക്കണക്കിന്, 10,000-ക്കണക്കിന്, 10,000,000-ക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികളെയും ദേശസ്നേഹികളുടെ മനസ്സിനെ പ്രോജ്വലിപ്പിച്ച, ആ മനസ്സുകളെ വല്ലാതെ പ്രോത്സാഹിപ്പിച്ച ഒരു ദേശഭക്തി ഗാനമാണ് വന്ദേ മാതരം. സ്വാതന്ത്ര്യത്തിന് ശേഷം ആ വന്ദേ മാതരത്തിന് അതിൻ്റേതായ പ്രാധാന്യം സ്വാതന്ത്ര്യ സമര സേനാനികൾക്കൊപ്പം നമ്മുടെ ദേശീയ ജനത നൽകി വരുന്നു. പക്ഷേ ഇപ്പോഴും ചിലർ പറയുന്നത് ഇന്ത്യയിൽ ഹിന്ദുരാഷ്ട്രം വരുമ്പോഴാണ് ഈ ഗാനം ആലപിക്കേണ്ടത് എന്നാണ്.
ഇന്ത്യയിൽ ഹിന്ദു രാഷ്ട്രം ഉണ്ടാകാൻ പോകുന്നു ഇവർ പറയുന്നത് കേട്ടാൽ ഈ ഇരിപ്പിടത്തിൽ തന്നെ അങ്ങ് ഇരുന്ന് പ്രതിഷേധിക്കുന്നത് കേട്ടാൽ ഈ വന്ദേ മാതരം എഴുതിയത് നരേന്ദ്രമോദിയാണ് എന്ന് തോന്നിപ്പിക്കും വിധമാണ് പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ വന്ദേ മാതരമെന്നും എന്താണ് സ്വാതന്ത്ര്യ സമരമെന്നും സ്വാതന്ത്ര്യസമര സേനാനികളുടെ മനസ്സിലെ ഭാരതം എന്തായിരുന്നു യഥാർത്ഥ ദേശീയവാദികളുടെ മനസ്സിലെ ഭാരതം എന്തായിരുന്നു എന്നും അറിയാത്ത ഒരു വിഭാഗം ജനത അവരെ തിരഞ്ഞെടുത്തയക്കുന്ന നിയമസഭയിലേക്കും മറ്റും തിരഞ്ഞെടുത്തയക്കുന്ന ജനങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ വെബ് ഡെസ്ക് തത്തുമയി ന്യൂസ്